നമ്മൾ ഇന്ന് അർജന്റീനയിലുള്ള കുറച്ച് ഇന്ത്യൻസിനെ പരിചയപ്പെടാൻ വേണ്ടി പോയി. ഗുരു, അപ്പൊ ഗുരു ഇവിടെ വന്നിട്ട് ഏകദേശം എത്ര വർഷം ആയി ഇവിടെ വന്നിട്ട്? ആറ് വർഷം. ആറ് വർഷം ഇവിടെ ഒന്ന് ചെയ്യുന്ന ശരിക്ക് എംബസിയിലെ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? இது புதிய உலகம், இது ஒரு மாதிரி உலகம். இது அர்ஜென்டினா நம்ம கல்ச்சர் வேற, இந்த கல்ச்சர் வேற. சரி, கல்ச்சரை கன்வெர்ட் பண்ணி வர்றவங்களுக்கு நம்ம இந்த நாடு பிடிக்காது. ஜாலியா இருக்கலாம், எல்லாத்துலயும் ஃப்ரீடமா இருக்கலாம் அப்படின்னா இந்த நாட்டுக்கு வரலாம். അപ്പൊ കുറച്ചും കൂടി ഫ്രീഡം നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ അർജന്റീനയിലേക്ക് ഇടയ്ക്ക് ടൂറിസ്റ്റ് ആയിട്ട് വന്നോ, അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ കണ്ണൂരിക്കാരനാണ്. ഇതാ മസൂദ്. മസൂദ് ഇവിടെ വീട്ടിലേക്ക് എത്തിയിട്ട് എത്ര കാലായി? ഒരു വർഷം കഴിഞ്ഞു. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കറക്റ്റ് എംബസി. എംബസിയിൽ, എംബസിയിലെ ചീഫ് ചെഫാണ് ശരിക്കും. അപ്പോ നമുക്ക് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചാല് ഇന്ന് നമ്മള് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ അടുത്തത് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഇവിടുത്തെ ലിഫ്റ്റിന്റെ അവസ്ഥ പഴയ പണ്ടത്തെ ലിഫ്റ്റ് ഇല്ലേ? നമ്മളെ നാട്ടിലെ ഇതുണ്ടായിരുന്നോ ഇങ്ങനത്തെ ലിഫ്റ്റ് ഉണ്ടായിരുന്നോ? വേണ്ട, രണ്ട് ഡോറിലും ക്ലോസ് ചെയ്യണം നമ്മൾ തായിലെത്തണമെങ്കിൽ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ കേട്ടോ. വേണ്ട, അതായത് ഗുരുവിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഇവിടുത്തെ റിസപ്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. വേണ്ട, വിജിച്വൽ നമ്മൾ ഫുഡ് ആക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ്, ഇപ്പോൾ ഓൾറെഡി സമയം 2:30 കാണുന്നുണ്ടോന്ന് അറിയില്ല. വേണ്ട, അപ്പോൾ ഫുഡ് ആക്കുന്നതിന് മുന്നേ നമ്മൾ അർജന്റീനയിൽ ഒരു ഫുഡ് ഉണ്ട്, അതായത് എൻപനാദാന്നാണ് പേര്. അപ്പം അത് വാങ്ങിക്കഴിച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് ഇന്ത്യൻ ഫുഡ് ആക്കാൻ വേണ്ടി തുടങ്ങാം. ഇനിയും ആൾക്കാർ വരുന്നുണ്ട്, ഒരാൾക്കാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് അർജന്റീനിയൻ തെരുവ്. അയ്യോ, തെരുവ് നായ. അപ്പം ഇതാണ് സംഭവം. വേണ്ട, എവിടുന്നാ നമ്മൾ അർജന്റീനിയൻ ഫുഡ് വാങ്ങുന്നത്? എൻപനാദാന്ന് പേര്. നമ്മുടെ നാട്ടിലെ ഈ ഇറച്ചിയടയിലല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ഈ എൻപനാദ എന്ന് പറയുന്നത്. വേണ്ട, അവർ ഉണ്ടാക്കുന്ന അർത്ഥം കാണാം. ഇതാ നമ്മളെ ഫുഡ് വരുന്നുണ്ട് കേട്ടോ. ഇതാ ഫുഡ് കഴിച്ചാൽ ഇതാണ് നമ്മുടെ നാട്ടിലെ ഇറച്ചിയുടെ പോലെ ഇല്ല സാധനം. ഇത് എന്താണ്, വെജിറ്റബിൾ ആണ്, പിന്നെ ചിക്കൻ ഉണ്ട്. ബീഫ് ഇരിക്കാം? ബീഫില്ല, ചിക്കനും പിന്നെ അതുപോലെ തന്നെ എന്താണ് വെജിറ്റബിളും. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചില ആൾക്കാർ പോർക്കലിനും കേൾക്കാത്ത ആൾക്കാരുണ്ടാവേ. അപ്പം അത് നിങ്ങൾ പറയാം, ഇവിടെ സെർദോ എന്നാ പറയാം. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം സെർദോ വേണ്ടാന്ന് പറയാം, ഹാം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പല സംഭവങ്ങളും കാണാം. നിങ്ങൾ ഇത് കൂട്ടിയിട്ട് കണ്ടോ, ആൾക്കാർ ഷെയറും പിന്നെ അതുപോലെ മേശയൊന്നും എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ടില്ല, പൂട്ടിട്ടിട്ട് പൂട്ടിയിട്ടില്ല. അത്രക്ക് കോമഡിയാണ് ഇവിടുത്തെ അവസ്ഥ. എടാ, ഏതാണ് ചിക്കൻ? ഏതാ ചിക്കനാ? എല്ലാമേ ചിക്കൻ. ഞാൻ ഒരു ചിക്കനാന്ന് പറഞ്ഞത്, ഏകദേശം എല്ലാം ചിക്കനാണ്, അതിലൊന്ന് മാത്രമേ വെജിറ്റബിൾ ഉള്ളു. നല്ല ചൂടുണ്ട്. ഇതാണ് ഫില്ലിങ് വരുന്നത്. ഇതാണ് വെജിറ്റബിൾ
നമ്മുടെ എൻഫാനാദ എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിലെ ഇറച്ചിയടാ, പക്ഷേ ഇവിടെ ഇറച്ചിയല്ല, ഇതിൽ ഫില്ല് ചെയ്തത് വെജിറ്റബിൾ ആണ്. എൻ്റെ ഇതിലുള്ളത് ചിക്കൻ. ഇവിടെ എൻഫാനാദ എന്ന് പറയുന്നത് ഇവിടെ ഡിന്നർ ആയിട്ടും കഴിക്കും, പിന്നെ അതുപോലെ ലഞ്ച് ആയിട്ടും കഴിക്കും. നമ്മൾ സാധാരണ എങ്ങനെയാണ് എൻഫാനാദ കഴിക്കുക, അതായത് ഇറച്ചിയട, നമ്മൾ വൈകുന്നേരത്തെ ചായ ഒന്നിച്ചിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ നാസ്തൻ്റെ ഒന്നിച്ചിട്ടോ ആയിരിക്കും കഴിക്കുക. നമ്മളിപ്പം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. നമ്മളടുത്തത് നമ്മൾ ബിരിയാണിക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഗുരുവിനെ സ്ഥലം അറിയൂ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. എടാ ഗുരു, ഇതെന്നാ? യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഏകദേശം ഒരു 100 വർഷം എന്തായാലും പഴക്കമുണ്ടാവും ഈ ബിൽഡിങ്ങിന്. നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തി. ഇവിടുന്ന് നമ്മൾ നമ്മളെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങും. പഴയ ഹിസ്റ്ററിപരമായ സംഭവങ്ങളെല്ലാം പിക്ചേഴ്സിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് ബിരിയാണിയാണ്? പെരുവൻ ഫുഡ് പോലെ ഉണ്ടല്ലോ. ശരിക്കും സ്കിഡ് ഉണ്ട്, പിന്നെ ബീഫ് ഐറ്റംസ് ഉണ്ട്, പിന്നെ മറ്റേ എന്താ പന്നി ഐറ്റംസ് വേണമെങ്കിൽ അത്. നിങ്ങൾ കള്ളു കുടിക്കുന്ന ആളാണെങ്കിൽ അവിടെ വൈന് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ബിയർ പോലെയുള്ള സംഭവം, പിന്നെ അതുപോലെ ആൽക്കഹോളിക് സംഭവങ്ങളെല്ലാം കിട്ടും കേട്ടോ. ഇവിടെ ഏടിയും അതിന് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ കണ്ട ഇവിടെ നിങ്ങൾ സലാഡ് കഴിക്കുന്നതാണെങ്കിൽ സലാഡ്സ് കാര്യങ്ങളെല്ലാം ചീസ് ഐറ്റംസ് എല്ലാ തരം, ഇറ്റാലിയൻ ചീസ്, ഫ്രഞ്ച്, എല്ലാ ചീസും, പിന്നെ അതുപോലെ ഇത് മറ്റേ ഇതാണ് കേട്ടോ നമ്മളെ പന്നി ഇറച്ചിൻ്റെ, അതൊന്നും എന്തായാലും അറിയില്ല, ഇനി ഹാമാണ് ആ സംഭവം. പ്രോണോ എന്താന്ന്? പ്രോണ് ഫ്രൈ ആക്കുന്നുണ്ടോ? ഫ്രഷ് ഒന്നും കിടക്കൂലല്ലേ? പക്ഷെ ഫ്രഷ് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. വേണ്ട ഇട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ നമ്മളെ കണ്ണൂർ ഇളമ്പക്ക എന്നുള്ള അറിയും. ഇളമ്പക്ക എല്ലുണ്ട്, സാൽമൺ ഉണ്ട്, അങ്ങനെയുള്ള ഫിഷ് എല്ലാം ഈ മാർക്കറ്റിൽ വന്നാലും നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ കുക്കാന്ന് ഇവിടുന്ന് ഫുഡെല്ലാം സെലക്ട് ചെയ്യുന്നു. വേണ്ട ഫിഷ് ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ബീഫ് ഐറ്റംസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മുടെ നാട്ടിലെ ബുച്ചർ ഷോപ്പില്ലേ, അതായത് ഇറച്ചി വെട്ടിയിട്ട് കൊടുക്കുന്നില്ലേ ഫ്രഷ് ആയിട്ട്, അതാണ് ഇവിടെ കാണുന്നത്. തൈര്, ബീഫ്, നമ്മൾ വെജിറ്റബിൾ സെക്ഷനിലെത്തി. ബീഫൊക്കെ ഒന്ന്, പിന്നെ ബിരിയാണിക്ക് 4 തേങ്ങ നോക്കണം. നമ്മുടെ നാട്ടിലെ തേങ്ങ, അതുപോലെ മാങ്ങ, ഇതെല്ലാം ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ഫുഡാണ്. ഏറ്റവും കൂടുതൽ പൈസ വരുന്ന ഫുഡാണ് ഇതെല്ലാം, തേങ്ങയും പിന്നെ അതുപോലെ തന്നെ ഈ മാങ്ങ എന്ന് പറയുന്ന പോലും. മാങ്ങയിൽ എപ്പോഴും ഈ ഒരു എന്താ കളറിലേ കിട്ടും കേട്ടോ. പക്ഷെ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ബ്രസീലിനോ അല്ലെങ്കിൽ മറ്റേ ഉറുഗ്വേയിൽ നിന്നോ അല്ലെങ്കിൽ പറവയിൽ നിന്നും വരുന്നിരിക്കും. അല്ലടാ മരൻ, അങ്ങനെയല്ലേ, നല്ല അടിപൊളിയാണ്. അപ്പം നമ്മൾ അരി സെക്ഷനിലെത്തിയിട്ടല്ലേ അരി വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ പല തരം അരിയുണ്ട് കേട്ടോ. പച്ചരി, പച്ചരി ബാസ്മതി അരിക്കെല്ലാം നമ്മുടെ നാട്ടിലൊരു 500-600 രൂപ കിലോ ഉണ്ടാവില്ല അല്ലേ, ഒരു കിലോക്ക് 700-300 രൂപ ഉണ്ട് ഒരു കിലോ. നമ്മുടെ നാട്ടിലെ ബാസ്മതി റൈസിൻ്റെ
റൈറ്റ് ഞാൻ കാണിച്ചു തരാട്ടാ. കൊടുത്തു. ഇതാണ് ബസ്മതി റൈസ്. അതാ ഇവിടുത്തെ 13,400 സംതിങ് വരുന്നുണ്ട്. ഏകദേശം 12-13 ഡോളറായി. 12-13 ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 1800 രൂപയില്ല ശരിക്കും. അതാണ് കുറുവരി അല്ലേ? ഇപ്പൊ പുതിയൊരു ആള് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്രയും വില കൂടിയതും സത്യം പറഞ്ഞാല് പിടിച്ച കിട്ടാത്ത വിലയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മ വീട്ടിലെത്തി പണി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കിച്ചണം, യുദ്ധം നടക്കുന്ന യുദ്ധം അല്ലേ? അങ്ങനെ നമ്മളെ ബീഫ് ഫൈനൽ സ്റ്റേജിലെത്തി. ഇതാണോ ഒളി ബീഫ് കേട്ടോ, ഒരു രക്ഷയില്ല. മാരിന് ഇവിടുന്ന് അല്ല, ഇതെന്തിനാണ്? തേയിലല്ലേ, തേയിലാക്കുന്നുണ്ട്. നമ്മളെ എന്താ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ആക്കുന്നത്. ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട് ബിരിയാണിക്കില്ല. ഞാൻ മുടി തൈര് കൊടുക്കുന്നു. ആണോ മുടി തൈര്? അവിടുത്തെ ഇത് കമ്മിയായി, ഇതിപ്പോ എല്ലാത്തി കൊട്ടും. പത്താതി ഏഴ് പേരില്ല. നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ബിരിയാണി ആയിട്ടുണ്ട്. പിന്നെ പിന്നൊന്നും ഇല്ലടാ. ഇതെന്താണ്? തേയില്, പ്രോണ്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബീഫ്. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. ബിരിയാണിയാണ് കേട്ടോ, വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഇതിലും കൂടി ബിരിയാണി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു രണ്ടാളും കൂടി നമ്മളെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നാണ് ഭൂപതി. ഇപ്പം ഭൂപതി നമ്മളെ സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭൂപതി നമുക്ക് പരിചയപ്പെടാം. ഭൂപതി നമ്മൾ വിട, അതായത് ഹൗ ലോങ് യു ഹാവ് ബീൻ ഹിയർ ഇൻ അർജന്റീന? സൊല്ലടാ. 10 years. എന്നാ പണ്ണുവേ ഐ ടി പ്രോഗ്രാം? ഓക്കെ. എനിക്ക് അർജന്റീന, എനിക്ക് അർജന്റീന ആണോ ഇന്ത്യ ആണോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ഐ മീൻ എങ്ങനെയാണ് ചോദിക്ക തമിഴില് പേസ്, അതായത് അർജന്റീന ഓർ ഇന്ത്യ? ടു ലീവ് ഉനക്ക് വന്ന് ലൈഫ് എൻജോയ് பண்ணனும் അർജന്റീന தான் வரணும். മണി സേവ് പണ്ടോ ഇന്ത്യയിൽ ഇരുന്നിട്ടില്ല. ഓക്കെ, അപ്പോ നമ്മൾ വേറെ ഒരാളെയും കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. സൊല്ലേ, അപ്പോ ഇങ്ങെ എത്ര നാളായിടിച്ച് എന്നാ പണ്ടേ ഇങ്ങെ? പിന്നെ പിന്നെന്താ ചോദിക്കാ? എവളോ വർഷമായിരുന്നു അത് ചോദിച്ചു. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, ടോപ്പിൽ പുതിയൊരാള് കൂടി വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചതാ. സുരേഷ് ഭായി എന്ന് വർക്ക് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ എത്ര വർഷമായി ഇവിടെ? അതൊക്കെ സൊല്ല്. വന്ന് 14 years ആച്ചു. 14 years ആച്ചു. നാ റെസ്റ്റോറൻ്റ് വർക്ക് പണ്ടേ, കുക്കാ വിത്ത് ഫാമിലി. ഇങ്ങനെ വന്ന് അർജന്റീനയാണോ ഇന്ത്യയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം? ഡിഫറെന്റ് അർജന്റീന ரொம்ப நல்லா இருக்குது. இந்தியா நல்லா இருக்குது. இந்தியால இருந்து வந்து 16 years ஆச்சு. இந்தியா மறந்துட்டா ஆக்சுவலி. ரொம்ப புடிச்சது இந்தியாவா இல்ல அர்ஜென்டினா? அது அப்படி இந்தியா தான் புடிச்சிருக்கு. இந்தியா அது எப்படி இந்தியாவா? ஓகே, தேங்க்யூ. അപ്പൊ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് വെച്ചാക്ക് എല്ലാവർക്കും കൂടി ഒരു കയ്യടി എടുക്കാം. കയ്യടിക്കടാ. അടിപൊളി. പോതു 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 എടാ, എന്താ ഇത്? കറിയാ